അഡ്വഞ്ചറസ് യാത്രകളിലെ രാജാക്കന്മാരടുത്ത് തന്നെ നമ്മുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ തുടക്കം തുടങ്ങാമെന്ന് വിചാരിച്ചു. അതെ, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിൽ നിൽക്കുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ പുലിയായിട്ടുള്ള റോബിൻ ചേട്ടനുണ്ട്. നമ്മൾ എന്ന് തിരുവനന്തപുരത്ത് വന്നാലും റോബിൻ ചേട്ടനെ കാണാണ്ട് ഇവിടെ നിന്ന് മടങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ തന്നെ നമ്മുടെ യാത്രകൾക്ക് തുടക്കം ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട്. വലിയൊരു സംഭവമാണ് കേട്ടോ. എന്ന് വെച്ചാല് നമ്മള് ഒരുപാട് ട്രാവൽ കണ്ടന്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം. അതെ അതെ അതെ, പ്രത്യേകിച്ച് ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ നിന്ന് നമുക്കൊരു പുരസ്കാരം, അതൊരു ദൈവത്തിന്റെ ഭാഷയിൽ നമുക്ക് തന്നു. അതെ 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 അതെ. അതുപോലെ തന്നെ സാൻഡോ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം, കാരണം ഇവര് ഇവിടുത്തെ എളമറ തമ്പരാനായിട്ടുള്ള പ്രിൻസ് ആദിത്യവർമ്മ നമ്മുടെ സാൻഡിയുടെ വീഡിയോകൾ നിരന്തരം കാണുന്നുള്ളത് കൊണ്ട് വീണ്ടും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രീൻ ബുക്ക് ഞാൻ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് ഗ്രീൻ ബുക്ക് പ്രകാശനം ചെയ്ത് തമ്പുരാൻ ഒരു യാത്രയ്ക്ക് ഇൻവൈറ്റ് ചെയ്യണം. തമ്പുരാൻ അന്ന് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴും അല്ലെങ്കിൽ പല സമയങ്ങൾ സംസാരിക്കുമ്പോൾ സ്റ്റാൻഡപ്പിന്റെ കൂടെ നമുക്കൊരു ട്രാവലിസ്റ്റയിലെ കൂടെ ഒരു യാത്ര ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഒരു പുതിയ സംരംഭത്തിലൂടെ ആകുമ്പോഴത്തിനൂടെ നമുക്കും സന്തോഷമാണ്. അപ്പോൾ യാത്ര പിടിക്കുക എന്നുള്ളത് സസ്പെൻസ് ആണ്. ലോഗോ പ്രകാശനം ആദ്യത്തെ ഒരു സംഭവം തമ്പുരാനെ കൊടുത്തത്, അതെന്ത് സംഭവം നമുക്ക് അകത്ത് പോയിട്ട് കാണാം. പക്ഷേ അതിനിപ്പോൾ ഒരു കാര്യമുണ്ട്, ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. ഗ്രീൻ ബുക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് ട്രാവലിസ്റ്റ ഒരു കമ്പനിയായിട്ട് നമ്മൾ ഇപ്പോൾ ആഫ്രിക്കയിലും ആമസോണിലും തുടങ്ങിയല്ലോ. അപ്പോൾ ഈ കമ്പനിയിൽ നമ്മൾ ലോകത്തുള്ള യൂണിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ഒരു ടൂർ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ വലിയ വലിയ ഗ്രൂപ്പുകളൊന്നുമല്ല, ആകെ 10 പേര് അടങ്ങുന്ന ഗ്രൂപ്പുകളാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അത് ഒരു ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ ഇപ്പോഴത്തെ ആദ്യത്തെ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലേക്കാണ്. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, 4 രാജ്യങ്ങളിൽ 3 വണ്ടേഴ്സിൻ്റെ ഒരു പാക്കേജ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത് ഓരോ സീസണിലും നമ്മൾ ഓരോ സീസൺ കഴിയുമ്പോൾ യൂറോപ്പിലായിരിക്കും ഗ്രീൻ ബുക്ക് പ്രോഗ്രാം വരുന്നത്. അന്റാർട്ടിക്കയിലായിരിക്കും അടുത്തത് വേറെ വരുന്നത്. അപ്പോൾ ലോകത്തെ യൂണിക്കായിട്ട് എക്സ്പീരിയൻസ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിക്കാൻ, നമ്മൾ ഓടിച്ചാടി നടന്ന് വീഡിയോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണിച്ച് പോകുന്ന ടൂർ പ്രോഗ്രാം അല്ല നമ്മുടെ. നമ്മൾ അവരെ അതെങ്ങനെയാണോ അത് എക്സ്പീരിയൻസ് ചെയ്യിക്കാനുള്ള ഒരു പ്രോഗ്രാം, അതാണ് ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ചെറിയ എളിയ റോബിച്ചേട്ടൻ എല്ലാവിധ ആശംസകളും. എന്തായാലും വലിയൊരു ഒരു കാര്യമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. തമ്പുരാൻ ഇപ്പൊ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ള വിശേഷം പറയാം. നോക്കാം. അടിപൊളി, താങ്ക് യു. നമസ്കാരം. അപ്പോ നമ്മുടെ യാത്രകളിൽ ആദ്യത്തെ യാത്ര തമ്പുരാനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു എന്നെ കൂടെ കൊണ്ടുപോകാനാണ്. അതെ അതെ, ഇതൊരു പാസ്പോർട്ടാണ്. പാസ്പോർട്ടാണ്. അപ്പോ തമ്പുരാനെ നമ്മള് ഒരു പാസ്പോർട്ട്, നമ്മുടെ ട്രാവൽ പാസ്പോർട്ട് നമ്മള് കൈമാറാണ്. ആനയുടെ പടമാണല്ലോ. ആ, തുറക്കാം. തുറക്കട്ടെ. ഗ്രീൻ ബുക്ക് തമ്പുരാന്റെ ഒരു പടം വെച്ചിട്ട്. അതെങ്ങനെ കിട്ടി? ആഹാ, നല്ല ഫോട്ടോ. അല്ലെ, ഇതുകൊണ്ട് നമുക്ക് അപ്പം നമ്മൾ യാത്രകളിൽ ഓരോ രാജ്യങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ നമ്മുടെ എല്ലാ ക്ലയൻസിനും നമ്മൾ കൊടുക്കേണ്ട അങ്ങനത്തെ ഈ ഒരു പാസ്പോർട്ട്. അപ്പോൾ അവരെ ഓരോ രാജ്യങ്ങളിൽ സൈൻ ചെയ്ത് അവർക്ക് സ്റ്റിക്കറൊക്കെ കൊട്ടിക്കുക. സ്റ്റിക്കറൊക്കെ കൊട്ടിക്കുക. അതെ, ഒരു ഓർമ്മക്കുറിപ്പ്. ഇത് പാസ്പോർട്ട് മാറി കൊണ്ടുപോകും. അത് വലിയ താക്കു. എന്തായാലും ഗ്രീൻ തന്നെ. അതെ, ഗ്രീൻ ബുക്ക് ഗ്രീൻ തന്നെ. ഇത് നമ്മൾ പോകുന്ന ഓരോ രാജ്യങ്ങളുടെ പേര് എവിടെ എഴുതും? ചൈനയും പിന്നെ നമുക്ക് സീല രാജ്യങ്ങൾ സീല് സ്റ്റിക്കർ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഒട്ടിക്കാം. ഇതൊക്കെ ഇത് നമ്മുടെ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ ട്രാവലിസ്റ്റ് തന്നെയാണ്, അതിൻ്റെ സീലുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ യാത്രകൾ അനൗൺസ് ചെയ്തു. ആദ്യത്തെ യാത്ര ആഫ്രിക്കയിലേക്കാണ്. സൗത്ത് ആഫ്രിക്കയിലെ 4 രാജ്യങ്ങളും 3 വേൾഡ് വണ്ടേഴ്സാണ് ചെയ്യണത്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, നമീബിയ ഒരു പാക്കേജ് നമ്മൾ വേറെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഓവർലാൻഡിങ് മൊത്തം ടോട്ടലി ഓവർലാൻഡിങ് ആയിട്ട്. സെക്കൻഡ് ബിഗസ്റ്റ് ഗ്രാൻഡ് കാനിയൻ കഴിഞ്ഞ അടുത്ത കാനിയൻ ഫിഷ് റിവർ കാനിയാണ്. ഫിഷ് റിവർ, ഫിഷ് റിവർ കാനിയൻ. ഞാനും ഒരു ഞങ്ങളൊരു ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ പോയി താമസിക്കാല്ലേ? അകത്ത് ഏറ്റവും അടിയിൽ റിസോർട്ടുകൾ ഉണ്ട്. അതെ അതെ, പക്ഷെ അതൊരു ഒറ്റപ്പെട്ട ഏരിയ ആണ്. ഞങ്ങള് ആ ഫിഷ് മൊത്തം ഒരു ഫിഷ് റിവർ കാനിയൻ കഴിഞ്ഞിട്ട് ഒരു 7 കിലോമീറ്റർ ബാക്കിൽ ഞങ്ങൾ താമസിച്ചത്. അവിടെ ഒരു ക്യാമ്പ് സൈറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു കോസ്റ്റൽ റൂട്ട് എപ്പോഴും
ഒരുപാട് ഇതേപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. പരഞ്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവല്ലോ തമ്പുരാൻ്റെ കൂടെ എനിക്ക് ഒരു ആദ്യത്തെ ഒരു യാത്ര നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സസ്പെൻസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അക്സസിബിലിറ്റി കുറിച്ചുള്ള എളുപ്പം നോർത്ത് പോൾ ആണ്. അതെ അതെ അതെ. ഫ്ലൈറ്റ് നമുക്ക് എല്ലാ സീസണിലും ഉണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില സമയത്താണ് എപ്പോഴും റെഗുലർ ആയിട്ടുള്ള ഫ്ലൈറ്റും സംഭവങ്ങളൊക്കെ ഉള്ളത്. അത് അതൊരു ഓർഗനൈസ് ചെയ്യാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ ആണ് ടൈം എന്ന് പറയാം. ബെസ്റ്റ് ടൈം. അപ്പോഴെങ്ങനെ സൂര്യപ്രകാശം എത്ര നേരം കിട്ടും? അത് ഏഴ് മണിക്കൂർ സൂര്യൻ തെക്കാണ്, അപ്പൊ വടക്ക് കുറവായിരിക്കും. നമുക്ക് നോർത്തൻ ലൈറ്റ്സ് കിട്ടുന്ന സമയം അതായിരിക്കും. നോർത്തൻ ലൈറ്റ്സിന്റെ സമയം സെപ്റ്റംബർ 2 hours കിട്ടുമല്ലേ? രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ട്. പിന്നെ അവിടെ നമ്മള് ഒരു സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ അടുത്ത് എപ്പോഴും വേണം. തോക്കായിട്ട് വേണം നമ്മുടെ അവിടെ ഈ കരടി ഹിമക്കരടികൾ ഉള്ളതാരണെ നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ഒരിക്കലും നടക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ കൂടെ വേണം. അത് അവര് തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ബോട്ടിലായിരിക്കും, ഷിപ്പിലായിരിക്കും. നമുക്ക് ഷിപ്പിലും പോവാം, ബൈ ഫ്ലൈറ്റും പോവാം. ഷിപ്പിൽ പോകുമ്പോൾ ഒരു 4 ദിവസം യാത്ര. നോർത്ത് പോളിന്റെ കുറച്ചുകൊണ്ട് നമ്മുടെ ഇത് റഷ്യ ആവൂലേ? ആ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് റഷ്യയാണ്. ശരിക്കും റഷ്യയിൽ ഇതിന്റെ ഒക്കെ ഒരു ബോർഡർ ആയിട്ട് വരും. അതെ അതെ അതെ. നോർവേയുടെ ഭാഗമാണ് അത് അറിയപ്പെടുന്നത്. വിസ ഞാനെടുത്തോളാം, എനിക്ക് 3-4 വർഷം വിസ ഉണ്ട്. നാല് വർഷം വിസ ഉണ്ടല്ലേ? മൾട്ടിപ്പിൾ എൻട്രി. അതെ, അടിപൊളി അടിപൊളി. ഞാൻ എന്റെ എക്സ്പയർ ആയി, രണ്ടാമത് എടുക്കണം. ഫെറോയിൽ പോയിട്ടുണ്ട്? ഫെറോ ഐലൻഡ്സ്? ഫെറോയിലും പോയിട്ടില്ല. അതും നല്ലൊരു. അതെ അതെ. ഞങ്ങൾ ഐസ്ലാൻഡൊക്കെ പ്ലാൻ ഉണ്ട്. ഈ ഐസ്ലാൻഡ് ഈ ഫെറോ ഐലൻഡും ഐസ്ലാൻഡ് ഒക്കെ ലാൻഡ് ലാൻഡ് വൈസ് ഏകദേശം ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ട്. ഐസ്ലാൻഡിൽ ഇപ്പോ വൾക്കാനോ ഉണ്ട്. ആ, വൾക്കാനോ ഇവിടെ അതില്ല. അതെ അതെ. ഇത് വൾക്കാനോയുടെ ആഷസിൽ നിന്ന് ഉണ്ടായ ഐലൻഡ്സ് ആണ്. അതെ അതെ അതെ. പിന്നെ ഈ ബ്ലാക്ക് സാൻഡ് ഐലൻഡുകളൊക്കെ ഒരുപാടൊക്കെ അവിടെ ഉള്ളത് തന്നെ. അപ്പൊ തമ്പുരാന്റെ അഭിപ്രായം എന്താ? ഞാനൊരു ഗ്രീൻ ബുക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം തുടങ്ങുന്ന എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ഈ ഒരുപാട് യാത്ര ചെയ്യും, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എവിടെയൊക്കെ പോയി നമ്മളെ ഓർക്കില്ല. ഗ്രീൻ ബുക്ക് ആകുമ്പോൾ നമ്മൾ എവിടെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എഴുതാം, അത് കഴിയുമ്പോൾ അടുത്ത പോകാനുള്ള അടുത്ത എഴുതാം. കുറച്ച് കഴിയുമ്പോൾ ഈ ബുക്ക് തീരുമ്പോൾ പുതിയ പാസ്പോർട്ട്. ഗ്രീൻ ബുക്കിന്റെ ഒരു കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് ലോകത്ത് ആൾക്കാർ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ടെറൈൻ, എക്സ്പ്ലോർ ചെയ്യാത്ത അന്റാർട്ടിക, ആമസോൺ, ആഫ്രിക്ക, അങ്ങനത്തെ ടെറൈനാണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രീൻ ബുക്കിലൂടെ ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ച് റിമോട്ട് ഐലൻഡ്സ്, ആ അതെ, ഇൻ ദി വേൾഡ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 3 മണിക്കൂർ ഫ്ലൈറ്റ്, ട്രിക്സ്റ്റൺ ഡെക്കൂണ, അത് എല്ലാം കൂടി 250 പേരൊക്കെ ഉള്ളു. അതെ അതെ. അവിടെ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതെ, സെന്റ് ഹെലീന. ആ, സെന്റ് ഹെലീന. അതും സൗത്ത് ആഫ്രിക്കയുടെയും സൗത്ത് അമേരിക്കയുടെ നടുക്കാണ്. ഇത് കേപ് ടൗണിൽ നിന്ന് 3000 miles മറ്റേ ട്രിക്സ്റ്റൺ ഡെക്കൂണ എന്ന് പറഞ്ഞത്. അത് ഭയങ്കര ഒരു റിമോട്ട് ഐലൻഡ് ആണ്. ഒരു വൾക്കാനോയും ഒറ്റ പോസ്റ്റ് ഓഫീസ്, ഒറ്റ റെസ്റ്റോറന്റ്. അവിടെ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറെ നിർമ്മിതികളുണ്ടെന്ന് പറയുന്നത്. ഒരുപാട് ദ്വീപുകളുണ്ട്. ചിലത് എന്താ മനുഷ്യവാസമില്ലാത്ത ഈ സൗത്ത് അമേരിക്കയുടെ മുകളില് ഗാലപാഗോസ് പോണം. പിന്നെ ഉണ്ടല്ലോ ഈസ്റ്റേൺ ഐലൻഡ്സ്. ഈസ്റ്റേൺ ഐലൻഡ്സ് കുറച്ചുകൂടെ മനുഷ്യവാസമുള്ളത്. അതെ അതെ അതെ. ഇപ്പോഴും മനുഷ്യൻ പോവാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ ആമസോണിൽ നമ്മൾ ഒരു കമ്പനിയുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെയും പല ആമസോൺ കാട്ടിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മനുഷ്യന്മാർ എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയണം. എത്തിച്ചേരാന്ന് പറഞ്ഞാൽ നമുക്ക് വഴികളില്ല, ചെളിക്കുണ്ടുകളാണ് മൊത്തം. അപ്പം നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനോ ഹെലികോപ്റ്ററോ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. ചെറിയ ചെറിയ ഫ്ലൈറ്റുകളും 5 പേരെ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് അവിടെയും ഈ പറഞ്ഞ പോലെ മനുഷ്യവാസം പഴയ പഴയ ട്രൈബുകളും ട്രൈബുകളൊക്കെ മാത്രം മറിയും. നമ്മൾ ഈ ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ ബോർഡറുകളിൽ ഒരുപോലെ മനുഷ്യൻ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നാണ്. അവിടെ തന്നെ അല്ലേ? ഹിമാലയൻ റേഞ്ചിലെ. ഓ, കുറച്ച് ഭയങ്കര റിസ്കിയുമാണ്. നമുക്ക് നാട്ടിലൊരു വേറൊരു യാത്ര പ്ലാൻ ചെയ്യണം. തമ്പുരാനോട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പറഞ്ഞു ചേട്ടൻ സംസാരിച്ചിരുന്നു. ഓഫ്റോഡ് നമുക്ക് അക്സസബിൾ എന്നുള്ള എവറി പ്ലേസ് ഇസ് അക്സസബിൾ. ഫോർ വീലർ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു, തമ്പുരാൻ മറ്റേ വെള്ളത്തിൽ കൂടെ ഇറക്കി നമ്മുടെ പജീറ കൊണ്ട് പോണത്. പ്ലാസ്റ്റിക് ഇവിടെ എല്ലാം ഇപ്പൊ പ്ലാസ്റ്റിക്. അയ്യോ, നമ്മള് നമ്മുടെ ജനങ്ങൾ എല്ലാരും ഇപ്പോഴത്തെ തലമുറ എനിക്ക് ഇപ്പം അതൊക്കെ വന്നു തുടങ്ങി. ശരിക്കും തിരിച്ച് പുറത്തൊക്കെ പോയി വരുമ്പോൾ നമുക്ക് അതൊരു എക്സ്പീരിയൻസ്. പുറത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടിട്ട് പുറത്ത് പെറ്റ്സിനെയും കൊണ്ട് നടക്കാൻ പോകുന്ന ഒരു കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ആണ് വെച്ചാൽ. ഇത്ര സ്ട്രിക്റ്റ് ആണ് വെളിയിൽ. അതൊരു വെളിയിൽ
പെറ്റ്സ് ഉണ്ടെങ്കിൽ മസ്റ്റാണ് 2 hours കെട്ടിയിടാൻ പാടില്ല, പുറത്ത് നടത്തണം. നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ഒരു മേഘമല, അവിടെയൊക്കെ ഞാൻ പോയിട്ടില്ല. മേഘമല എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്. കുമ്പളിക്കടുത്ത് പോയിട്ടുണ്ടോ? നമുക്കിപ്പോ അങ്ങനെയാണെങ്കിൽ ഓഫ് റോഡ് പിടിച്ച് കയറ്റാം. ഈ നമീബിയയില് പറഞ്ഞല്ലോ, നമീബിയയില് നമ്മള് ഈ സാൻഡ് ഡ്യൂൺസ് എത്തനായിട്ട് മുന്നൊരു ഒരു ഓഫ് റോഡിങ് ട്രാക്ക് ഉണ്ട്. അത് വേൾഡിലത്തെ ടോപ്പ് ക്ലാസ് ആൾക്കാർ വന്ന് അവിടെ ട്രാക്ക് അടിക്കുന്നതാണ്. അത് രണ്ട് മലയെടുക്കാണ്, ചെറിയ ഒരു 100 meters ഹൈറ്റിലെ രണ്ട് മലയെടുക്ക്. അതിൽ നിന്ന് അടുക്കി കൂടി നമ്മൾ ഓഫ് റോഡ്. അതിൽ തന്നെ ഡെഡ് വാലിക്ക് അടുത്താണ്, ഡെഡ് വാലിക്ക്, ഡെഡ് വാലിക്കൊക്കെ മുന്നാണ്. ഡെഡ് വാലി ഇത് സൗത്ത് നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എൻട്രി ചെയ്തിട്ട് നമ്മളൊരു 2nd അവിടേക്ക് എത്താം. ആദ്യ ദിവസം നമ്മൾ ഫിഷർ പറിക്കാനാണ് ആദ്യ ദിവസം കഴിക്കും. പിന്നെ നമ്മൾ നമീബിയയിൽ ലാൻഡ് ചെയ്താലേ വിൻഡോക്ക് വരുമ്പോ ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വന്ന് തിരിച്ച് ഞാൻ ഉദ്ദേശിച്ച റൂട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. കേപ് ടൗണിൽ തുടങ്ങിയിട്ട് നമ്മൾ ബോട്ട്സ് വാനിൽ അവസാനിക്കുന്ന റൂട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എത്ര ദിവസം? അത് 15 days, 2 weeks. വണ്ടിയിൽ താമസവും, നമ്മൾ വണ്ടിയിൽ തന്നെ താമസം, ക്യാമ്പിങ്ങും. അതുകൊണ്ട് ഞാൻ ഫുഡ് എല്ലാം നമുക്ക്, നമ്മൾ ഈ വണ്ടി നിർത്തുന്ന സ്ഥലത്ത് അവിടെ വാഷ്റൂം കുളിക്കാനുള്ള എല്ലാം ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ. നമ്മളിപ്പോ ഓവർ ക്യാമ്പുകളല്ലേ, അപ്പോൾ രണ്ടുപേർക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച നമ്മള് രാത്രി ഫാനോ എസി തണുപ്പ് കാല തണുപ്പാണ് ശരിക്കും. ഈ ചൂടുകാലത്ത് മുമ്പ് നല്ല പ്രശ്നമാണ്, പക്ഷെ നമ്മള് ഓർഗനൈസ് ചെയ്യേണ്ടത് എപ്പോഴും അത്രയ്ക്ക് തണു വരില്ലേ, ഒരു നോർമൽ തണു വരല്ലോ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെയാണ് അതിന്റെ പീക്ക് സമയം തണുപ്പ്. നമുക്ക് ചെയ്യാൻ പറ്റിയ സമയം തണുപ്പുണ്ട്, അന്നേ നമുക്ക് എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ ഇപ്പോഴത്തെ തണുപ്പ് തുടങ്ങുന്ന സമയം 18 degrees, നല്ല കാലാവസ്ഥ. പിന്നെ സൈറ്റിംഗ് ഒരു പ്രശ്നമുണ്ട്. ഞാൻ 10 പേരുടെ മുകളിലെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കുറെ ആൾക്കാരെ കൊണ്ടുപോയി അങ്ങനത്തെ മാനേജ് ചെയ്യാനും. നമ്മള് കുറെ പൈസ നോക്കിട്ട് അല്ലെങ്കിൽ നമ്മളൊരു 10 പേരെ ഫുള്ള രണ്ട് വണ്ടി മതിയോ? രണ്ട് വണ്ടി. ഞാൻ ഞങ്ങളവിടെ ഒരു ബെൻസിന്റെ ഒരു വണ്ടിയാണ് എടുക്കണം. അപ്പോ 4x4 നമീബിയക്കല്ല, നമീബിയക്ക് ഞങ്ങള് എന്താ ഉദ്ദേശം നമുക്ക് അവരവർക്ക് ഹയർ ചെയ്യാം. ഞാൻ പോവാണെങ്കിൽ എനിക്കൊരു വണ്ടി എടുത്തിട്ട് ഞാൻ ഓടിക്കുന്നു, ഞങ്ങൾ കോൺഗേവ് ആയിട്ട് ബാക്കിൽ വേറെ വണ്ടി ഉണ്ടാവും. എങ്ങനെയാ ചാർജസ്? വണ്ടി പെർ ഡേ ആണോ അതോ? അത് പെർ ഡേ നമുക്ക് അവിടെ നിന്ന് നോക്കണത്, പെർ ഡേ ആണ് നോക്കണം അവര്. അപ്പൊ ഞങ്ങൾ കോൺഗേവ് ആയിട്ട് ഒരു 3-4 ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഓടിച്ച് നമീബിയും ഒക്കെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഓടിച്ചു പോകുന്നതാണോ ലാഭം? ലാഭമല്ല, നമുക്ക് സൗത്ത് ആഫ്രിക്കയിലത്തെ എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പൊ കേപ് ടൗണിലേക്ക് ഇപ്പൊ ഗുഡ് ഹോപ്പ് കാണാം. തിരിച്ച് വണ്ടി എവിടെ കൊണ്ടിടും? നമ്മള് ബോട്സ് വാനിൽ ഗബ്രോണിയിലോ അല്ലെങ്കിൽ മൗണ്ടില് നമുക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. അവിടെ തിരിച്ചെടുത്തോളൂ. അത് ആ കമ്പനിയായിട്ട് നമ്മൾ ടൈ അപ്പ് ഉണ്ട്. നമ്മള് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോ നമ്മളിപ്പോ കമ്പനി അവിടെ ഉള്ള കാരണം രാമേട്ടനൊക്കെ ഹെൽപ്പ് ഉണ്ട് ഇതില്. ഞാൻ കമ്പനിയോടൊക്കെ പുള്ളി നല്ല ഹെൽപ്പ്, പിന്നെ പുള്ളി നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. ഇഷ്ടമുള്ള ആളാണോ? പിന്നെ രാമേട്ടൻ, പിന്നെ അവൾക്ക് ഒരുപാട് വണ്ടികളുണ്ട്, നമ്മൾ പോലും കാണാത്ത വണ്ടികളുണ്ട്. ഫ്ലൈറ്റിനുണ്ടെന്നുണ്ട് രാമേട്ടൻ, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും. അതിനതല്ല, അത് അത്രയ്ക്കും സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. നമ്മള് എപ്പോ വിളിച്ചാലും ആള് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും സംഭവങ്ങളൊക്കെ. പിന്നെ ബോട്സ്വാനെന്ന് പറഞ്ഞ രാജ്യം ആ പുള്ളിയുടെ കയ്യിലാണെന്ന് പറയുവാണെങ്കിൽ. അപ്പോ അപ്പൊ ഞാൻ അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് കാല് കുത്തണം. അപ്പൊ തമ്പുരാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓൾ ദി ബെസ്റ്റ്, എല്ലാം വേണം. അങ്ങനെയായിട്ട് നടക്കും, നമ്മുടെ യാത്ര എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്ന് പറയണം. അത് പറയാം, എത്രയും വേഗം നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാം. അതെ അതെ, മേഘമല എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ റെഡി ആണോ? പിന്നല്ലേ റോബിൻ ജില്ലാണ്ട് പറ്റില്ലല്ലോ. ഡ്രോൺ ഉണ്ടോ? ഡ്രോൺ ഉണ്ടല്ലേ അവിടെ, ഭയങ്കര കാറ്റായിരിക്കും. അത് പിടിക്കാം, കുഴപ്പമില്ല. രണ്ട് ഡ്രോൺ ഉണ്ട്, വെയിറ്റ് കൂടിയതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞുണ്ട്. രണ്ടും പിടിക്കാം, ആനയാണ് നമുക്ക് വേണ്ടേ. നമ്മളീ കേരളത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്തപ്പോഴും കിടക്കണമെന്നാണ് ഈ നമുക്ക് ഒരു കണക്കിന്. അത് അങ്ങനെ ആയിരിക്കും നല്ലതാണ്, അത് ആൾക്കാർ എത്തിപ്പെട്ട് കാടും വനവും അതുപോലെ. ഒപ്പം തന്നെ ആമസോണിലേക്കും ഒരു ദിവസം ആമസോൺ വരണം. അത് ബോട്ടാണോ? അത് ഫ്ലൈറ്റ്. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ബോട്ടിൽ യാത്ര, പിന്നെ കാടുകളിൽ നമ്മൾ ഫുള്ള് ട്രക്കിങ്ങും സംഭവങ്ങളൊക്കെ ആയിരുന്നു. സൗത്ത് ആഫ്രിക്ക എപ്പോഴാണെന്ന് അത് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. തമ്പുരാനെങ്കിൽ തമ്പുരാന് വേണ്ടി ഒരു ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞാൻ ആമസോണിൽ ഒരു 18 acres സ്ഥലം എടുത്തു. 18 acres ചെറിയൊരു റിവറിലേക്കുള്ള കൈവരി റിസോർട്ടാണോ? ചെറിയ ഹട്ടുകളൊക്കെ ആയിട്ട് ഉള്ള പരിപാടി. പ്രോഗ്രാമും തുടങ്ങിയിട്ടില്ല, ചെറിയ റിസോർട്ട് പരിപാടി. ലീസാണോ ഔട്ടറായിട്ട്? അല്ല, സ്വന്തമായിട്ട് മേടിക്കാം. അവിടെ ഞാനൊരു 5 കൊല്ലത്തേക്ക് എനിക്ക് അവിടെ പെർമനന്റ് റെസിഡന്റ്. അപ്പൊ അവിടെ ആഫ്രിക്കയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഗ്രീൻ ബുക്കിന്റെ ലോഗോ പ്രകാശനം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ
ഒഫീഷ്യലി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തമ്പുരാനെ കൊണ്ട് നമ്മൾ നമ്മുടെ ട്രാവൽ കമ്പനിയുടെ ലോഗോ പ്രകാശനം ചെയ്യിപ്പിക്കാം. താങ്ക് യു. തുറക്കട്ടെ. ആ ഗ്രീൻ ബുക്കാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ട്രാവലിസ്റ്റയുടെ ഒരു ചെറിയൊരു സമ്മാനം. ആശംസ പറഞ്ഞത് ചരിത്രവട്ടെ. സന്തോഷം. താങ്ക് യു. ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അതെ, ട്രാവലിസ്റ്റ ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന രാജ്യങ്ങളിലൂടെ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.